നമസ്കാരം, ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഷാംപു, വെള്ളപ്പെയിൻ, എണ്ണ, ഗ്ലൂക്കോസ് പൊടി തുടങ്ങിയവ ഉപയോഗിച്ച് കൃത്രിമ പാൽ നിർമ്മിക്കുന്ന പ്ലാന്റിൽ മിനറൽ റെയ്ഡ്. 20 ടാങ്കർ ലോറികളിലും 11 പിക്കപ്പ് വാനിലുമായി നിറച്ച കൃത്രിമ പാൽ റെയ്ഡിൽ പിടിച്ചെടുത്തു. സംഭവത്തിൽ 57 പേർ അറസ്റ്റിലായെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, മഹാരാഷ്ട്ര എന്നീ 6 സംസ്ഥാനങ്ങളിലേക്കാണ് കൃത്രിമ പാൽ വിതരണം ചെയ്യുന്നത്. 3 ഉൽപ്പാദന കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. മൊറേന ജില്ലയിലെ അംബയിലും ബിന്ദ് ജില്ലയിലെ ലാഹോറിലും ഗ്വാളിയറിലും പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. ഏകദേശം 2 ലക്ഷം ലിറ്റർ പാൽ ദിവസേന ഉൽപ്പാദിച്ചിരുന്ന ഫാക്ടറികളാണ് പോലീസ് അടച്ചുപൂട്ടിയത്. SP രാജേഷ് ബഡോറയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് റെയ്ഡ് നടത്തിയത്. ഷാംപുവിൻ്റെയും ശുദ്ധീകരിച്ച എണ്ണയുടെയും ഗ്ലൂക്കോസ് പൊടിയുടെയും വലിയ ശേഖരമാണ് റെയ്ഡിൽ പിടിച്ചെടുത്തത്. 10,000 ലിറ്റർ കൃത്രിമ പാലും 500 കിലോ കൃത്രിമ വെണ്ണയും 200 കിലോ കൃത്രിമ പനീറും റെയ്ഡിൽ കണ്ടെടുത്തിട്ടുണ്ട്. 30% യഥാർത്ഥ പാലും ബാക്കി ഷാംപു, വെള്ളപ്പെയിൻറ്റ്, ഗ്ലൂക്കോസ് പൗഡർ എന്നിവ യോജിപ്പിച്ചാണ് കൃത്രിമ പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഇതേ ചേരുവ ഉപയോഗിച്ചാണ് വെണ്ണയും പനീറും ഉൽപ്പാദിപ്പിക്കുന്നതും. ഉത്തരേന്ത്യയിലെ പ്രധാന മാർക്കറ്റുകളിലെല്ലാം എത്തുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇത്തരത്തിൽ 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ വെറും 5 രൂപ മാത്രമാണ് ചിലവ് വരുന്നതെന്നാണ് കണക്കാക്കുന്നത്. ഈ പാൽ മാർക്കറ്റിൽ ലിറ്ററിന് 45 മുതൽ 50 രൂപ വരെ നിരക്കിലാണ് വിറ്റഴിക്കുന്നത്. ചീസിന് കിലോയ്ക്ക് 100 മുതൽ 150 രൂപ വരെ നിരക്കിലാണ് മാർക്കറ്റിൽ വിറ്റഴിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.